സാറിപ്പോ ഈ ശ്രീനാഥ് ബോസ് അതുപോലെ തന്നെ ഷൈനി ഇവരൊക്കെ ഇന്ന് സിനിമയിൽ ഇപ്പോ വിലക്കാണ് അവർക്ക്, എന്താണോ സാർ അതിനെ കുറിച്ച് പറയുന്നത്, എന്തുകൊണ്ടായിരിക്കും അല്ല വിലക്കാണെന്ന് എനിക്ക് തോന്നിയില്ല. തൽക്കാലം അവരെ ഞങ്ങളുടെ സിനിമകളിൽ സഹകരിപ്പിക്കേണ്ടതില്ല എന്നാണ് നിർമ്മാതാക്കൾ തോന്നിയിട്ടുള്ളത്. അത് അവരുടെ അവകാശമാണ്, അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നു. ഇപ്പൊ അമ്മ സംഘടനയിൽ ശ്രീനാഥ് ബോസ് ജോയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്, അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചിതപ്പേരുകളൊക്കെ മാറിക്കിട്ടും ഒരു സംഘടനയെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ സ്വഭാവം മാറുമെങ്കിൽ വളരെ നല്ലതല്ലേ, എല്ലാവരും സംഘടനയിലെ അംഗമായി പോലെ. അപ്പോൾ അതൊരു പ്രായോഗികമായൊരു എന്താ പറയുക, അതിൻ്റെ ഒരു സൊല്യൂഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ, ഈ യുവനടന്മാരുടെ പ്രതിഫലത്തെ പറ്റി പറയുന്നത്, അപ്പം മെഗാസ്റ്റാറുകളുടെ പ്രതിഫലം കൂടുന്നതുകൊണ്ടും സിനിമയുടെ നിർമ്മാണ ചെലവുകൾ കൂടുന്നു അഭിപ്രായം സാറിന്? അല്ല എനിക്ക് മനസ്സിലായില്ല, മെഗാസ്റ്റാറും മറ്റ് സ്റ്റാറും തമ്മിലുള്ള വ്യത്യാസമൊന്നും ഇല്ല. അവർ സീനിയർ നടന്മാരെന്ന് പറയുന്നതല്ല നല്ലത്, എത്രയോ വർഷമായിട്ട് ഇവിടെ മലയാള സിനിമയിലുള്ള നടന്മാരാണ്. അവർ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ സംഭാവനകളില്ലേ, അപ്പോൾ അതിനനുസരിച്ച് അവർ സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം തെറ്റാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ അവരോടൊപ്പം നിൽക്കണം എന്ന് പുതിയതായിട്ട് കടന്നു വരുന്നവർ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ മെഗാ സ്റ്റാർ ആയതുകൊണ്ടല്ലല്ലോ ഇപ്പം മോഹൻലാലിൻ്റെ പേരെടുത്ത് തന്നെ നമുക്ക് പറയാം, കാരണം അവർ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആ കോൺട്രിബ്യൂഷൻ്റെ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും, അത് മലയാള സിനിമയും അംഗീകരിച്ചേ പറ്റും, പ്രേക്ഷകരും അംഗീകരിച്ചേ പറ്റും. അതിനോട് താരതമ്യം ചെയ്തിട്ട് പുതിയ താരങ്ങൾ ഞാൻ അവിടെ എത്തി എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാം. ആ പ്രതിസന്ധി മലയാള സിനിമയുടെ അടുത്തുള്ള പ്രതിസന്ധി, അത് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ ട്രേഡ് ബോഡീസ് ഉണ്ട്, അതിൻ്റെ ഭാരവാഹികളുണ്ട്, അവർക്ക് പരിഹരിക്കും. ഇതൊന്നും വലിയ പ്രതിസന്ധിയായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം കാലാകാലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിനിമ സജീവമായിട്ടും അതോടൊപ്പം തന്നെ വളരെ സ്മൂത്തായിട്ടും പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും യുവനടന്മാരും അതിൻ്റെ കൂടെ മലയാള സിനിമ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കൂടെ അവരും ഉണ്ട്, എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. കൊച്ചു കൊച്ചു പണക്കങ്ങളൊക്കെ വളരെ പണം തീരും, നന്നായി പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇവിടെ സ്റ്റേജിൽ പറഞ്ഞ പ്രതിസന്ധി അതാണ്. നമ്മൾ സിനിമ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നത് വിജയിക്കുന്നത് വിജയിക്കാതെ പോകുന്നുണ്ട്, വിജയിക്കാതെ പോകുന്ന സിനിമകളാണ് എണ്ണത്തിൽ കൂടുതലുണ്ട്. പക്ഷെ ഒരു സിനിമയുടെ പേര് പോലും ഓർക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് വിസ്മൃതമായി പോകുന്ന നിരവധി സിനിമകളാണ്. പ്രത്യേകിച്ച് പുതിയ സംവിധായകരുടെ പുതിയ കലാകാരന്മാരുടെയൊക്കെ അവരുടെ പേര് പോലും ആരും ഓർക്കുന്നില്ല. ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ട് എനിക്ക് തോന്നുന്നത് അതാണ്. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു വർഷം ഒരു 70-80 സിനിമകളൊക്കെ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഒരു 50 സിനിമയുടെ പേരെങ്കിലും 50 സിനിമയെക്കുറിച്ചെങ്കിലും നമ്മൾ ഓർക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു സിനിമയെ പോലും ഓർക്കുന്നില്ല. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത ഒരു സിനിമയുടെ പേര് പറയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും പറയാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ സിനിമ മൊത്തത്തിൽ വിസ്മൃതമായി പോകുന്ന ഒരു കലാസൃഷ്ടി ആ രീതിയിൽ വേസ്റ്റായി പോകുന്നു എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് വലിയ പ്രതിസന്ധി തന്നെയാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എണ്ണം പെരുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമായിരിക്കാം, എണ്ണം പെരുകണ്ട എന്നെനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരുപാട് കലാകാരന്മാർ സംവിധായകരൊക്കെ പുതിയതായിട്ട് കടന്നു വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് സിനിമ ചെയ്യാനുള്ള എല്ലാ അവസരവും ഉണ്ടാവണം. പക്ഷെ ആ സിനിമകളൊക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കാതെ പോകുന്നു എന്നുള്ളത് വലിയ ദുഃഖമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ അടയാളപ്പെടുത്തുന്ന സിനിമകൾ, അതാണ് എനിക്ക് പറയാനുള്ളത്.